സംസ്ഥാനത്ത് 5 വർഷത്തിനിടെ മാനസിക സമ്മർദ്ദം മൂലം ആത്മഹത്യ ചെയ്തത് 45 പോലീസുകാരാണ്. ഈ വർഷം 4 പേർ ഇതുവരെ ആത്മഹത്യ ചെയ്തു. നിർബന്ധിച്ച് കള്ളക്കേസ് എടുപ്പിച്ച സമ്മർദ്ദത്തിലാണ് കൊച്ചിയിൽ ASI കഴിഞ്ഞ ദിവസം ജീവനൊടുക്കിയത്. പോലീസ് സേനയിൽ ആത്മഹത്യകൾ തുടർക്കഥയാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. പോലീസ് ഉന്നതോഗസ്ഥരുടെ സമ്മർദ്ദമാണോ അതോ മറ്റെന്തെങ്കിലും കാരണമാണോ ആത്മഹത്യാ പ്രവണത കൂടാൻ കാരണമെന്നാണ് ഉയരുന്ന ചോദ്യങ്ങൾ. പോലീസുകാർ ജോലി സമ്മർദ്ദം മൂലം ആത്മഹത്യ ചെയ്യുമ്പോൾ ആഭ്യന്തര വകുപ്പിന് ഇതൊന്നും പ്രശ്നമല്ല. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് എന്നത് ഇതിന്റെ ഗൗരവം കൂട്ടുന്നു. പോലീസുകാരുടെ ജീവന് ഈ ഇടതു സർക്കാർ ഒരു വിലയും കൽപ്പിക്കുന്നില്ല എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കൊച്ചി ചെങ്ങമനാട് പോലീസ് സ്റ്റേഷൻ ക്വാർട്ടേഴ്സിൽ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ പൗലോസ് ജോൺ ജീവനൊടുക്കിയത് മേലുദ്യോഗസ്ഥരുടെ പീഡനം മൂലമാണെന്നാണ് ലഭിക്കുന്ന സൂചന. ചട്ടം ലംഘിച്ച് മയക്കുമരുന്ന് കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്തതിൽ അച്ചടക്ക നടപടി ഭയന്നാണ് ജീവനൊടുക്കിയതെന്ന വിവരമാണ് പുറത്തുവരുന്നത്. ഇന്നലെ രാവിലെ സ്റ്റേഷനോട് ചേർന്നുള്ള ക്വാർട്ടേഴ്സിലാണ് പൗലോസ് ജോണിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വളരെ പരിഭ്രാന്തനായിരുന്നു പൗലോസ് ജോൺ എന്ന് മറ്റു പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നു. ജോലി സമ്മർദ്ദം മൂലം കഴിഞ്ഞ 5 വർഷത്തിനിടെ സംസ്ഥാനത്ത് ജീവനൊടുക്കിയ പോലീസുകാരുടെ എണ്ണം ഇതുവരെ 45 ആയി. ഈ വർഷം ഇതുവരെ ഒരു പോലീസുകാരി അടക്കം 4 പേർ ജീവനൊടുക്കിയെന്നാണ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക്. ശരാശരി 1 വർഷം 20 പോലീസുകാർ ജോലിയിലുള്ള സമ്മർദ്ദം താങ്ങാൻ കഴിയാതെ ജീവനൊടുക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ. 2017 14 പേരാണ് ജീവനൊടുക്കിയതെന്ന് കണക്കുകൾ കാണിക്കുന്നു. ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ പരിഗണിക്കാൻ പോലും ആഭ്യന്തര വകുപ്പ് തയ്യാറാവുന്നില്ല. പോലീസുകാർ ആത്മഹത്യ ചെയ്ത സംഭവങ്ങൾ പെരുകുമ്പോഴും സേനയിലെ സമ്മർദ്ദത്തിനും അയവില്ല. മേലുദ്യോഗസ്ഥൻ കീഴുദ്യോഗസ്ഥരെ സമ്മർദ്ദത്തിലാക്കുന്നത് പതിവ് സംഭവമാണ്. ഇതിനെതിരെ നടപടിയെടുക്കാൻ DGP ലോക്നാഥ് ബെഹ്റ പോലും തയ്യാറാകുന്നില്ലെന്നാണ് വാസ്തവം. അധര വ്യായാമം ചെയ്ത് മാധ്യമങ്ങളിൽ വാർത്ത വരുത്തുക എന്ന് മാത്രമാണ് പോലീസ് ഉന്നതരുടെ പ്രധാന ജോലി. 2 ആഴ്ച മുൻപ് റൂറൽ SPയുടെ സ്പെഷ്യൽ സ്ക്വാഡ് പിടികൂടിയ മയക്കുമരുന്ന് കേസിലെ പ്രതികൾക്കെതിരെ കേസെടുത്തത് കൊച്ചിയിൽ ആത്മഹത്യ ചെയ്ത പോലീസുകാരൻ പൗലോസ് ആയിരുന്നു. ഇത്തരം സംഭവങ്ങൾ CI ആണ് കേസെടുക്കേണ്ടതെങ്കിലും ASIയെ കൊണ്ട് നിർബന്ധിച്ച് കേസെടുപ്പിക്കുകയായിരുന്നുവെന്നും ആക്ഷേപമുണ്ട്. തനിക്ക് മയക്കുമരുന്ന് പ്രതികൾക്കെതിരെ കേസെടുക്കാൻ കഴിയില്ലെന്ന് പൗലോസ് വ്യക്തമാക്കിയെങ്കിലും മേലുദ്യോഗസ്ഥൻ ഭീഷണിപ്പെടുത്തി കേസെടുപ്പിക്കുകയായിരുന്നു എന്നാണ് ആരോപണം. ഇത് കള്ളക്കേസാണെന്നും തന്റെ കാര്യം കഷ്ടത്തിലാവുകയാണെന്നും പൗലോസ് സഹപ്രവർത്തകനോട് പറഞ്ഞിരുന്നു. പ്രതികൾ കള്ളക്കേസാണെന്ന് കാണിച്ച് പരാതി നൽകിയതോടെ പൗലോസ് വീണ്ടും സമ്മർദ്ദത്തിലായി. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വലിയ സമ്മർദ്ദത്തിലായിരുന്നു ഇയാളെന്ന് സഹപ്രവർത്തകരും സൂചിപ്പിച്ചിരുന്നു. വരാപ്പുഴയിൽ ശ്രീജിത്ത് കസ്റ്റഡിയിൽ മരിച്ചതിന് ശേഷം അന്നത്തെ റൂറൽ SP ആയിരുന്ന AV ജോർജ് ചട്ടം ലംഘിച്ച് രൂപീകരിച്ച സ്പെഷ്യൽ സ്ക്വാഡുകളെ പിരിച്ചുവിട്ടിരുന്നു. എന്നാൽ ഇത്തരം സ്ക്വാഡുകൾ ഇപ്പോഴും അധികാരികളുടെ മൗനസമ്മതത്തോടെ പ്രവർത്തിക്കുന്നുണ്ട്. വിവിധ പോലീസ് സ്റ്റേഷനുകളുടെ പരിധിയിൽ ചെന്ന് പ്രതികളെ പിടികൂടി സ്റ്റേഷനുകളിൽ ഏൽപ്പിക്കുകയാണ് സ്ക്വാഡ് ചെയ്തു വരുന്നത്. ഈ സ്ക്വാഡുകൾ പിടികൂടിയ മയക്കുമരുന്ന് കേസിലെ പ്രതിക്കെതിരെയാണ് പൗലോസിനെ കൊണ്ട് കേസെടുപ്പിച്ചത്. കേരള പോലീസിൽ സമ്മർദ്ദം താങ്ങാൻ കഴിയാതെ ജോലി ഉപേക്ഷിച്ചു പോകുന്നവരും മാനസിക സമ്മർദ്ദത്തിനാൽ സ്ഥിരമായി ചികിത്സ തേടുന്നവരും അനേകമുണ്ട്. മേലുദ്യോഗസ്ഥരുടെ സമ്മർദ്ദത്താൽ കള്ളക്കേസ് എടുക്കുക, പിന്നീട് അതേപ്പറ്റി അന്വേഷണം ഉണ്ടാകുമ്പോൾ വകുപ്പുതല അച്ചടക്ക നടപടിക്ക് വിധേയരാകുക, പരസ്യമായ അധിക്ഷേപം, അവധി കിട്ടാതിരിക്കുക, വീട്ടുകാര്യങ്ങളിൽ സജീവമായി ഇടപെടാൻ സമയം ലഭിക്കാതിരിക്കുക തുടങ്ങിയവയാണ് പോലീസുകാരുടെ സമ്മർദ്ദം അധികമാക്കുന്നത്. ADGP ആയിരുന്ന സുധേഷ് കുമാറിന്റെ മകളുടെ അടിയേറ്റ് പോലീസ് ഉദ്യോഗസ്ഥനായ ഗവാസ്കർക്ക് പരിക്കേറ്റ സംഭവം സമീപകാലത്ത് കോളുകൾക്കുമുണ്ടാക്കിയിരുന്നു. ഈ സംഭവത്തിൽ അന്വേഷണം ഇതുവരെ എങ്ങും എത്തിയിട്ടില്ല. നടപടിയെടുക്കാതിരിക്കുന്നത് പോലീസുകാരുടെ മനോവീര്യം തകർക്കാനും കാരണമായി. കഴിഞ്ഞ ജനുവരിയിൽ എറണാകുളം നോർത്ത് സ്റ്റേഷനിലെ SI ഗോപകുമാർ മാനസിക സമ്മർദ്ദം മൂലം ലോഡ്ജിൽ ആത്മഹത്യ ചെയ്തിരുന്നു. മേലുദ്യോഗസ്ഥന്റെ സമ്മർദ്ദം താങ്ങാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കുന്ന കത്തും കണ്ടെടുത്തു. ജീവിതം തകർത്ത നോർത്ത് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനെ തന്റെ മൃതദേഹം പോലും കാണിക്കരുതെന്ന് കത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. ആ സംഭവത്തിന് 3 മാസം മുൻപാണ് കടവന്ത്ര ജനമൈത്രി പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരൻ PM തോമസ് ജീവനൊടുക്കിയത്. അദ്ദേഹം ജീവനൊടുക്കിയത് പോലീസ് സ്റ്റേഷൻ വളപ്പിലായിരുന്നു. തന്നെ വിജിലൻസ് കേസിൽ മനഃപൂർവ്വം ഉൾപ്പെടുത്തുകയായിരുന്നെന്ന് ഇദ്ദേഹം കുറിച്ചിട്ടിരുന്നു. തിരുവനന്തപുരം സിറ്റി AR ക്യാമ്പിലെ ക്രിസ്റ്റഫർ എന്ന പോലീസുകാരനും സമാന സാഹചര്യത്തിൽ സമ്മർദ്ദം താങ്ങാനാകാതെ ജീവനൊടുക്കിയിരുന്നു. ജാതി വിളിച്ച് അധിക്ഷേപം നേരിട്ട ആദിവാസി വിഭാഗത്തിൽപ്പെടുന്ന പോലീസുകാരൻ രാജിവെക്കുകയുമുണ്ടായി. പോലീസുകാരുടെ ആത്മഹത്യകൾ പെരുകുമ്പോൾ ആഭ്യന്തര വകുപ്പ് നോക്കുകുത്തിയാണ്. നാട്ടിൽ ക്രമസമാധാനം പാലിക്കാൻ ആത്മാർത്ഥതയോടെ ജോലി ചെയ്യുന്ന പോലീസുകാരുടെ ജീവന് ഇനിയെങ്കിലും ആഭ്യന്തര വകുപ്പ് വില കൽപ്പിക്കണം. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.